പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച മതപ്രബോധനം കുറ്റകൃത്യമോ എന്ന ടൈറ്റിലിൽ നടക്കുന്ന സംവാദത്തിലാണ് നാം ഉള്ളത്. മാരിബ് നമസ്കാരത്തിന് മുന്നേ ഒരു ചോദ്യം ചോദിക്കുവാനുള്ള അവസരം നമുക്കിവിടെയുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഈ പരപ്പനങ്ങാടി നമ്മൾ തെരഞ്ഞെടുത്തതിന് പിന്നിൽ കൃത്യമായും നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഈ പ്രദേശം തന്നെ നമ്മൾ ഇത്തരം ഒരു പരിപാടിക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും സുന്ദരമായ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾ സുതാര്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ നിച്ചോ ട്രൂഫ് ഡയറക്ടർ കൂടിയായ MM അക്ബർ സാഹിബ്, അദ്ദേഹത്തെ പോലും കൃത്യമായി ആദർശം യാതൊരു സ്വാർത്ഥ താല്പര്യവും ഇല്ലാതെ തുറന്ന പുസ്തകം പോലെ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ നമുക്കറിയാം, വിശ്വപ്രസിദ്ധനായ സാക്കിർ നായിക് അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ തീവ്രവാദം എന്താണെന്നും ISIS എന്താണെന്നും ISIS ഇസ്ലാം അല്ല എന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹത്തെ പോലും ഏറ്റവും വലിയ ഭീകരവാദിയായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദത്തെയും വർഗീയതയും അത്തരത്തിലുള്ള എല്ലാവിധ ദുഷ്പ്രവർത്തനങ്ങളെയും കൃത്യമായി പ്രമാണപത്രമായി തുറന്നു കാണിക്കുന്ന ആളുകളെ അവർ തീവ്രവാദികളും വർഗീയവാദികളുമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയും ശബ്ദം മൂടിക്കെട്ടുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വൈകാരികതയോ വാളെടുക്കലോ ആയുധമോ ചാവേരാക്രമോ ഒന്നുമല്ല, ഈ ഇന്ത്യയുടെ മഹിതമായ ഭരണഘടന എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ആ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് അതേ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഈ ഒരു നമ്മുടെ ആശയ പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഏതൊരു ലക്ഷ്യത്തിനാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്, ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അത് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ആ തരത്തിൽ നിന്ന് പോവുകയും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഏകോദര സഹോദരങ്ങളായിക്കൊണ്ട് തന്നെ അവരുടെ അവരുടെ ആദർശത്തിരിക്കുന്ന കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരുമായി സൗഹൃദത്തിൽ പോകുന്ന ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷം തുടർന്നുണ്ടാവണം എന്നുള്ള ഒരു സൽബുദ്ധിയോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്കപ്പുറം കൃത്യമായി ഏതാനും വർഷങ്ങളായി ഇത്തരത്തിലുള്ള മതപ്രബോധനം നടത്തുന്ന ആളുകളെ ഭയപ്പെടുത്തി നിശബ്ദമാക്കുവാനും അവരുടെ ശബ്ദം മൂടിക്കെട്ടുവാനും അവർക്ക് പിന്തുണ നൽകുന്ന ഇത്തരത്തിൽ പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ നിശബ്ദമാക്കാനുമുള്ള ഗൂഢതന്ത്രങ്ങൾ വളരെ ബുദ്ധിപരമായ ഫാസിസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജനാധിപത്യ രീതിയിൽ ഭരണഘടന ഉയർത്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും നിയമപരമായ രീതിയിൽ അതിനെ നേരിടുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തമ ദൗത്യത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയിൽ ഇനി നടക്കാൻ പോകുന്നത് ഇവിടെ ആശയ സംവാദവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര സെഷനാണ്. ഈ ചോദ്യോത്തര സെഷൻ നിയന്ത്രിക്കുന്നതും അതിന്റെ മോഡറേറ്റർ ആയിക്കൊണ്ട് അലങ്കരിക്കുന്നതും ബഹുമാനനായ ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആദിൽ അത്തീഫ് സലായി അവർക്കാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.